അച്ഛനെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. സിമ്പിൾ ലോജിക്ക് ടർബോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങള് കേരളത്തിലെ പല സ്ഥലത്തും വിസിറ്റ് ചെയ്ത് തിയേറ്ററുകാരെ റെസ്പോൺസ് എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ തൃശ്ശൂർ? ചേട്ടൻ തൃശ്ശൂർകാരനല്ലേ? തൃശ്ശൂർകാരനാണ്. തൃശ്ശൂർ എങ്ങനെയുണ്ട്, ജനങ്ങൾ എന്താണ് ടർബോയെ കുറിച്ച് പറയുന്നത്? തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 തിയേറ്ററിലോ തൃശ്ശൂർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ടർബോ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സിനിമ. അപ്പോൾ ഈ 5 തിയേറ്ററിലും 4 ഷോ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും തിയേറ്ററിലേക്ക് ഈ ഒരു സിനിമ കണ്ടിന്യൂ ആയിട്ട് 2-3 ആഴ്ചയോളം കളിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഏത് സിനിമയും ചരിത്രത്തിലുണ്ടായിട്ടില്ല. എങ്കിലും കൂടിയിട്ട് അവിടെ ഭയങ്കര മഴയാണ്, എറണാകുളത്തും മഴയാണ്, അതുപോലെ തന്നെ അവിടെ നല്ല മഴയാണ്. ഈ മഴയും പിന്നെ ഇപ്പോൾ അതാ സ്കൂളുകൾ തുറന്നു. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആയിട്ടും ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് അവിടെ ഗംഭീര അഭിപ്രായമാണ്, അതുപോലെ തന്നെ ഭയങ്കര തിരക്കാണ് സിനിമകൾക്ക്. പിന്നെ നമുക്ക് രാഗം തിയേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ സീറ്റിംഗ് കപ്പാസിറ്റി അറിയാം, 700-ൽ മേലെ എപ്പോഴും സീറ്റിംഗ് കപ്പാസിറ്റി ഒരു തിയേറ്ററാണ്. അതെ. അപ്പോൾ ആ ഒരു തിയേറ്ററിലും ആ ഒരു സിനിമ കളിക്കുന്നുണ്ട്. 4 ഷോ വെച്ച് അവിടെയും കളിച്ചു. പിന്നെ ഗിരിജ തിയേറ്റർ അത്യാവശ്യം വലിയ സ്ക്രീനാണ്, അവിടെയും 700-ൽ മേലെ സ്ക്രീനുകളുണ്ട്, സീറ്റുകളുണ്ട്. അപ്പോൾ ഇത്രയും പിന്നെ ഷോപ്പാ സിറ്റി, ഇനോക്സ്, പിന്നെ അങ്ങനെ ഒരുപാട് തിയേറ്ററുകൾ. ഇത്രയും തിയേറ്ററിൽ ഈ ഒരു സിനിമ 2 ആഴ്ച കളിച്ചത് തന്നെ വളരെ ഗംഭീരമായിട്ടാണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തിയേറ്റർ വിസിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു സിനിമയ്ക്ക്, ടർബോ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ഒരുപാട് ഡീഗ്രേഡുകളും അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് നെഗറ്റീവുകളും വന്നു. അപ്പോൾ അത് ഞാൻ ഇന്ന ഫാൻസ് ഒന്നുമല്ല, എങ്കിലും മമ്മൂട്ടിനും മോഹൻലാലിനും എല്ലാ ആർട്ടിസ്റ്റുകളും എനിക്കിഷ്ടമാണ്, എല്ലാവരും എനിക്കിഷ്ടമാണ്. എനിക്ക് സിനിമ ഫീൽഡ് തന്നെ വളരെ ഇഷ്ടമാണ്, സിനിമ ഇഷ്ടമല്ലാത്തവർ ആരും ഇല്ലയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സിനിമേനെ തകർക്കാൻ നോക്കിയപ്പോൾ ഒരുപാട് നെഗറ്റീവുകളും അത് റിവ്യൂസൊക്കെ, നമ്മളും റിവ്യൂ പറയുന്നതാണ്, തിയേറ്റർ റെസ്പോൺസ് എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ ടർബോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ റെസ്പോൺസ് എടുത്തപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നില്ല. നമ്മൾ ഈ ഒരു സിനിമയ്ക്ക് കട്ട് ചെയ്യേണ്ടി വന്നില്ല, കാരണം റെസ്പോൺസ് എല്ലാം നല്ല അഭിപ്രായമാണ് വന്നത്. പക്ഷേ ഈ ഒരു ഷോ കഴിഞ്ഞിട്ട് 2-ാമത്തെ ഷോയ്ക്ക് നമ്മൾ ഒരുപാട് റിവ്യൂസുകൾ നോക്കിയപ്പോൾ പേഴ്സണൽ അഭിപ്രായങ്ങൾ ഒരുപാട് മോശം പോലെ എനിക്ക് തോന്നി. കാരണം ഈ ഒരു സിനിമേനെ എന്തോ മനഃപൂർവ്വമായിട്ടൊന്ന് തകർക്കാൻ ശ്രമിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നി. അതെനിക്ക് ഈ ഒരു ഇമോഷണലി ടച്ചായി. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടാണ് കൂടുതൽ ആയിരിക്കാം, അതായിരിക്കാം എന്ന് വിചാരിക്കുന്നു. സിനിമ ഇപ്പൊ 75 കോടിയും കഴിഞ്ഞ് 100 കോടിയുടെ ഒരു അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കും. യെസ്, അതിപ്പോ അടുത്തെത്തി തുടങ്ങിയല്ലോ, 75-ന് മേലേക്ക് ആയിട്ടുള്ളതാണ് ഇപ്പൊ റിപ്പോർട്ട്. പിന്നെ അത് മാത്രല്ല, ഈ സിനിമയെ തകർക്കാൻ വേണ്ടി തിയേറ്ററിൽ ബോംബ് വെച്ച ഇത്, അതിന്റെ തലേദിവസത്തിന്റെ തലേദിവസം കോഴിക്കോട് അപ്സര തിയേറ്ററിൽ തിയേറ്റർ വിസിറ്റിന് ഞാൻ പോയിട്ടുണ്ട്. അവിടുത്തെ മാനേജറിന്റെ ബൈറ്റ് എടുത്തിട്ടുണ്ട്, എന്റെ ചാനലിൽ ടൈം ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. യെസ് യെസ്, അവിടെ 1005 സീറ്റാണ്, അവിടെ ഫുള്ളാണ്. ഞാൻ ചെല്ലുമ്പോൾ മാറ്റിനി ഷോയ്ക്ക് ഞാൻ ചെന്നത്, അപ്പോഴും ഫുള്ളാണ്. മാനേജറിന്റെ ബൈറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, ടൈം ഒക്കെ ചാനലിൽ നോക്കി നിങ്ങൾക്ക് കാണാം. ആ ഒരു അതിന്റെ പിറ്റേസിന്റെ പിറ്റേസാണ് അവിടെ ബോംബ് വെച്ചു എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നത്. അത് ഒന്ന് ആ തിയേറ്ററിനും ഒരു പബ്ലിസിറ്റി ആയി. അതായത് എന്താ പറയുക, നമ്മൾ രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാൽ എന്ന് പറഞ്ഞ പോലെ ആ തിയേറ്റർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷത്തിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ആ തിയേറ്ററിന് അതൊരു പേരായി, ആ സിനിമയ്ക്കും പേരായി. എന്തായാലും ടർബോ ഇറങ്ങുന്ന, അതായത് ഇറങ്ങിയിട്ടുള്ള എല്ലാ തിയേറ്ററുകളിലും നല്ല രീതിയിലാണ് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സിനിമ ഇറങ്ങിയപ്പോൾ തിയേറ്ററുകാർക്ക് എല്ലാവർക്കും സന്തോഷമായി. ചില തിയേറ്ററുകൾ ഇപ്പോൾ ഈ ഒരു ടർബോൻ്റെ സിനിമയുടെ ഒരു ആഘോഷത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു കളക്ഷനിലൂടെ ചില തിയേറ്ററുകൾ പെയിൻറ് വരെ അടിച്ചു, സീറ്റ് വരെ മാറ്റി, AC വരെ ക്ലിയർ ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചില തിയേറ്ററുകൾ റിനോവേഷൻ വരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ മെച്ചപ്പെട്ടു ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ പല ആളുകൾക്കും. അപ്പോൾ പക്ഷേ ഈ സിനിമയെ കുറ്റം പറയാനാണ് കുറേ പേര് ഇരിക്കുന്നത്, അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇപ്പോൾ തിയേറ്റർ വിസിറ്റ് ചെയ്ത് ചെയ്ത് ഇപ്പോൾ എറണാകുളത്തൊക്കെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മലപ്പുറം മഞ്ചേരിയിലൊക്കെ പോയിട്ട് എടുത്തിട്ട്, അവിടെയൊക്കെ മഴ തന്നെയാണ്. അത് കഴിഞ്ഞ് കോയമ്പത്തൂർ പോയി, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് എറണാകുളത്ത് വന്നിട്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴാണ് താങ്കൾ വന്നിട്ട് നമ്മുടെ അടുത്ത് സംസാരിച്ചത്. എനിക്കറിയാം നമ്മളും എല്ലാ ചാനലുകളും കാണുന്നതാണ്, താങ്കളെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. പിന്നെ ഈ ടർബോ എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പോൾ ഇവിടെ ഇത്ര ദിവസമായി, എനിക്ക് തിയേറ്ററെ കുറിച്ച് അറിയില്ല. ഞാൻ നേരെന്ന് പറയുന്ന നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയാണ് ഇവിടെ റെസ്പോൺസ് എടുക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആയിട്ട് ഞാൻ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഓരോന്നും എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സന്തോഷം ഈ ഒരു സിനിമ ഇവിടെ കളിക്കുന്ന അറിഞ്ഞാൽ. അതുപോലെ തന്നെ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും ഇപ്പോഴും എല്ലാ സിനിമകളും നല്ലതായിട്ട് ഓടുന്നുണ്ട്, നന്നായി ഓടട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, നമുക്കൊന്നും കിട്ടിയിട്ടല്ല എങ്കിലും കൂടിയിട്ട് നമുക്ക് വളരെ സന്തോഷം. ഇങ്ങനെ എല്ലാ സിനിമകളും നിറഞ്ഞ് ഓടട്ടെ, അപ്പോഴല്ലേ എല്ലാവർക്കും നമ്മൾ മീഡിയക്കാർക്ക് വരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ ഞാൻ പറയാം. കാണാത്തൊരു സിനിമ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണാം. എന്നൊരു സിനിമ എന്നുള്ളതല്ല, ടർബോ സിനിമ പ്രത്യേകിച്ച് എന്ന് പറയണില്ല, എല്ലാ സിനിമകളും തിയേറ്ററിൽ വന്ന് കാണാൻ ശ്രമിക്കുക. OTTക്കൊന്നും കൂടുതൽ കാത്തിരിക്കരുത്, ഈ സിനിമ തിയേറ്ററിൽ കാണാം, പിന്നെ OTTയിൽ നമുക്ക് കാണാമല്ലോ, അത് വേറൊരു എക്സ്പീരിയൻസ്. ഓക്കെ, എന്തായാലും ചെയ്യേണ്ട, യാത്ര തുടരട്ടെ. ഓക്കെ, താങ്ക് യു.